ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അന്താ റൈസ് യൂട്യൂബ് ചാനൽ ഞാൻ മാളവിക അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിൻ്റെ എസ് എസ് സി റെയിൽവേ ടോപ്പിക്കുകൾ പഠിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെന്താ വേദിക് പീരീഡാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ ലേറ്റ് ഏഴി വേദിക് പീരീഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞു അപ്പോൾ നമുക്കിന്ന് ലേറ്റർ വേദിക് പീരീഡുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിപ്പോവാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മീഡിയയിലൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് ആദ്യം പറയുന്ന നമ്മൾ വേദിക് പീരീഡ് നോക്കുവാണെങ്കിൽ രണ്ട് ഉണ്ട് പീരീഡുണ്ട് ഏളിവേദിക് ഉണ്ട് ലൈറ്റർ വേദിക് പീരീഡ് ഉണ്ട് വേദിക് പീരീഡ് നമ്മൾ ഋഗ്വേദിക് പീരീഡ് കൂടി പറയുന്നുണ്ട് അപ്പോൾ അടുത്തതാണ് ലൈറ്റർ വേദിക് പീരീഡ് ഈ പീരീഡ് നമുക്ക് പെയിൻറ്റഡ് ഗ്രേ വെയർ ഫേസ് എന്ന് കൂടി പറയാം എന്താണ് പെയിൻറ്റഡ് ഗ്രേ വെയർ ഫേസ് എന്ന് കൂടി നമ്മൾ ഈ പീരീഡിനെ പറയുന്നുണ്ട് അതുപോലെ എന്താ ഇവിടെ ആര്യന്മാർ വന്നിട്ട് അവർ തുടക്കത്തിലെ പഞ്ചാബിലായിരുന്നു അത് പിന്നെ ഓൾ ഓഫ് വെസ്റ്റേൺ യു പിയിലും വെസ്റ്റേൺ പഞ്ചാബിലൊക്കെ കയറി അത് കടന്നു കയറി ഈ ഒരു സ്ഥലങ്ങളിലേക്കൂടി അവർ സ്പ്രെഡ് ചെയ്ത് ഇത്രയും സ്ഥലത്തോളം എന്താ അവർ എക്സ്പാൻഡ് ചെയ്ത് വന്നു പിന്നെ പറയുകയാണെങ്കിൽ ഇവരിപ്പം നമുക്കറിയാം ഓരോ സ്ഥലത്തേക്ക് കടന്നു വരും കാട് കയറിയ സ്ഥലങ്ങളായിരിക്കും ഉപയോഗിക്കാത്ത സ്ഥലങ്ങളായിരിക്കും അപ്പം ആദ്യം അവർ ആ കാട് കയറി കളയാൻ വേണ്ടി ആദ്യം അവർ ബേൺ ചെയ്തിട്ടായിരുന്നു ഏരിയ ക്ലിയർ ചെയ്തുകൊണ്ടിരുന്നത് ആ കാട്ടിൽ തീയിട്ട് ആ കാടിനെ നശിപ്പിച്ചു അങ്ങനെയായിരുന്നു ഓരോ ഏരിയയിലും അവർ സ്പ്രെഡ് ചെയ്ത് വന്നത് പിന്നെ പിന്നെ എന്ത് ചെയ്തു ഈ കാലഘട്ടത്തെ ആയിരം ടു എണ്ണൂറ് ബി സി വരെയാവുമ്പഴേക്ക് അവരെന്ത് അയേണ് വെച്ചിട്ട് ടൂള് യൂസ് ചെയ്യാൻ തുടങ്ങി അയേണ് വെച്ചിട്ടുള്ള ടൂള് യൂസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്തു കാട് വെട്ടി വെട്ടിത്തെളിക്കാന് തുടങ്ങി അങ്ങനെ ആ ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്തു ഈ അയേൺ വെച്ചിട്ട് യൂസ് ചെയ്യുന്നതിനാ കൃഷ്ണ ആയാസന എന്ന് പറയുന്നത് അയേൺ വെച്ചിട്ടുള്ളതിനാ കൃഷ്ണ ആയാസന പറയുന്നത് അപ്പോൾ തുടക്കത്തിൽ അവർ എന്താ ബേൺ ചെയ്തിട്ട് കത്തിച്ചുകൊണ്ടായിരുന്നു ഏരിയ ക്ലീൻ ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് അവരെന്ത് ചെയ്തു അയേൺ ടൂൾ യൂസ് ചെയ്തിട്ട് അവർ ഏരിയ കൈയടക്കി തുടങ്ങി അത് ഇപ്പം ആയിരം ടു എണ്ണൂറ് ബി സിയിലാണ് ഈ ടൈമിലാണ് ഇവർ ടൂൾ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഇനി പിന്നെ പറയുകയാണെങ്കിൽ എന്താ ഈ കാലഘട്ടത്തിൽ ലേറ്റർ വേദിക്ക് പിന്നെ നമ്മൾ എന്താ മെയിനായിട്ട് വേദി ടെക്സസ് ടെക്സ്റ്റ് വെച്ചിട്ടാണ് ഈ ഏരിയയിൽ ഈ ടൈമിലെ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് നമുക്ക് എന്താ ആ കാര്യത്തിൽ ആ കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ മെയിനായിട്ട് നമുക്ക് സഹായിച്ചത് വേദിക് ടെക്സ്റ്റസ് ആണ് അതിൽ നമ്മൾ പറഞ്ഞു ഏളി വേദിക് പീരീഡിൻ്റെ കാലഘട്ടത്തിലാണ് ഋഗ്വേദം എഴുതിയത് അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ അപ്പോൾ ലേറ്റർ വേദിക് പീരീഡിൻ്റെ കാലഘട്ടത്തിലാണ് ബാക്കി വരുന്ന വേദങ്ങളായ സാമവേദമായിക്കോട്ടെ യജുർവേദം ആയിക്കോട്ടെ അദർവേദമായിക്കോട്ടെ ഇതൊക്കെ ഈ ലേറ്റർ വേദിക് പീരീഡിലാണ് എഴുതുന്നത് എന്നാൽ ഋഗ്വേദത്തിലെ കുറച്ച് പാർട്ടുകളും എന്താ കുറച്ച് പാർട്ടുകളും ഈ ലേറ്റർ വേദിക് പീരീഡിൽ എഴുതുന്നുണ്ട് പിന്നെ എന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു രണ്ട് ടീമുണ്ട് രണ്ട് ഗ്രൂപ്പുകളുണ്ടായിരുന്നു ഭാരദാസും പുരൂസും എന്നാൽ രവി നദിയുടെ തീരത്ത് അവർ യുദ്ധം നടന്നുവെന്നും അതിലെന്നാ ഭാരദാസിൻ്റെ രാജാവായ ഹെഡായ സുദാസ് ജയിക്കയും അങ്ങനെ ഇവർ പിന്നിടുന്നതും ഭാരദാസും പുരൂസും കൂടി സൗഹൃദത്തിലായി അവർ കുരു എന്ന് പറഞ്ഞൊരു ടീമിലേക്ക് ഒരു അവർ യോജിച്ചു അതായത് ഭാരദാസും പുരൂസും കൂടി യോജിച്ച് അവർ കുരു എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പായി മാറി ഈ ഗ്രൂപ്പ് എന്ത് ചെയ്തു ഡൽഹി ആസ്ഥാനമായിട്ടായിരുന്നു ഭരിച്ചിരുന്നത് ആ ഡൽഹി ആസ്ഥാനമായിട്ടായിരുന്നു അവർ ജീവിച്ചിരുന്നത് ആ സ്ഥലത്തെ കുരുക്ഷേത്രാന്ന് നമ്മൾ പറഞ്ഞു നമുക്കറിയാം നമ്മൾ മഹാഭാരതയിലും കുരുക്ഷേത്രയിലും കേട്ടിട്ടുള്ളതാണ് അപ്പോൾ ഈ പുരൂസും പുരൂസും ഭാരദാസും കൂടിയാണ് കുരൂസായത് അവരെന്ത ചെയ്തു ഡൽഹി ആസ്ഥാനമായി കുരുക്ഷേത്രയിൽ അവർ ജീവിച്ചു വന്നു പിന്നെ പറയുന്നത് ഈ കുരു ട്രൈബ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എന്നാൽ ബാറ്റിൽ ഓഫ് ഭാരതിയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം എന്താ ഈ ബാറ്റിൽ ഓഫ് ഭാരതീൻ്റെ പ്രിൻസിപ്പൽ തീം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടും മഹാഭാരതത്തിൽ പറയുന്നുണ്ട് മഹാഭാരത പ്രിൻസിപ്പൽ തീം എന്ന് പറയുന്നത് എന്താ ബാറ്റിൽ ഓഫ് ഭാരതിയാണ് കാരണം നമുക്കറിയാം കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധമാണ് മഹാഭാരതത്തിൽ നമ്മൾ പറയുന്നത് അതായത് കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ഭാരത അതായത് മഹാഭാരതത്തിൽ പറയുന്നത് ഇത് എപ്പോൾ നടന്നു തൊള്ളായിരത്തി അമ്പത് ബി സിയിലാണ് ഈ കാൽ ഈ യുദ്ധം നടക്കുന്നതാണ് പറയുന്നത് ഏത് തൊള്ളായിരത്തി അമ്പത് ബി സിയിലാണ് ഈ യുദ്ധം നടക്കുന്നത് ആരൊക്കെ തമ്മിൽ കൗരവരും പാണ്ഡവരും തമ്മിൽ ഈ യുദ്ധമാണ് ഭാരത് ബാറ്റിൽ ഓഫ് ഭാരത അത് നമുക്ക് മഹാഭാരത പ്രിൻസിപ്പൽ തീമായിട്ട് കൊണ്ടുവന്നത് പിന്നെ ഈ കാലഘട്ടത്തിൽ വന്നൊരു മാറ്റം അതായത് ലേറ്റ് ഏർി വേദിക്ക് പീഡിന്ന് ലേറ്റർ വേദിക്ക് പീഡിലേക്ക് വന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇവർ വീടുകൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ബ്രിക് ബേൺസ് യൂസ് സോറി ബേൺഡ് ബ്രിക്സ് യൂസ് ചെയ്തിട്ടുണ്ട് ചുട്ട ഇഷ്ടികൾ വെച്ചിട്ട് അവർ വീടുണ്ടാക്കാൻ തുടങ്ങി കാരണം മുമ്പ് അവരെന്തായ്തു മഡ് ചളി അതെല്ലാം വെച്ചിട്ടായിരുന്നു വീട് ഉണ്ടാക്കിയത് ഏത് ഹസ്തിനപുര എന്ന് പറഞ്ഞ സ്ഥലത്തിൽ നമുക്ക് മഡ് വെച്ചിട്ടുള്ള വീടുകൾ കുറെ കാണാൻ പറ്റി പക്ഷെ ഇതെന്താ ഈ മഡ് വെച്ചിട്ടുള്ള വീട് കുറെ കാലത്തേക്ക് നീണ്ടു നിൽക്കുന്നില്ല അത് പെട്ടെന്ന് നശിച്ചു പോകുന്നുണ്ട് അങ്ങനെ അവർ മനസ്സിലാക്കി പിന്നീടാണ് അവരെന്തേതു ചുട്ടിഷ്ടികൾ വെച്ചിട്ട് അവർ വീട് കൺസ്ട്രക്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ വന്ന നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ആണ് മഡ് സ്ട്രക്ചേഴ്സിൽ നിന്ന് അവർ അവരത് ബേൺ ബ്രിക്സ് വെച്ചിട്ട് വീടുകൾ കൺസ്ട്രക്ട് ചെയ്യാൻ തുടങ്ങി അത് ആദ്യം സ്ട്രക്ചേഴ്സ് വെച്ചിട്ടുള്ള നമുക്കിത് വീടുകൾ അത്ര ലോങ് ലാസ്റ്റിങ് അല്ലാന്ന് മനസ്സിലായത് ഹസ്തിനപുരയിലുള്ള വീടുകൾ കണ്ടിട്ടാണ് പിന്നെ പറയുകയാണെങ്കിൽ എന്താ ഹസ്സനപുരുളിലെ വീടെല്ലാം ഫ്ലഡ് വന്നിട്ട് നശിച്ചു പോവുകയുണ്ടായത് ഹസ്തനപുരുള എന്താ ഫ്ലഡ് വന്നിട്ട് നശിച്ചു പോയി അങ്ങനെ എന്ത് ചെയ്തു ഈ ഹസ്സനപുരയിലായിരുന്നു ആ കുരു ടീം നിന്നത് അവര് പിന്നെ കുരു എന്ത് ചെയ്തു കുശുംബി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എന്താ കൗശുംബി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പിന്നീട് അഹബാദിന്റെ അടുത്തുള്ള കൗശുംബി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എന്ത് ചെയ്തു പിന്നീട് സ്ഥലം മാറി അങ്ങോട്ടേക്ക് പോയി കാരണം ഫ്ലഡ് വന്നല്ലോ ഇനി അവിടെ നിൽക്കാൻ പറ്റില്ല അങ്ങനെ കുരു കൗശുംബി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മാറുകയുണ്ടായത് പിന്നെ പറയുകയാണെങ്കിൽ എന്താ അഞ്ഞൂറ് ബി സി ആകുമ്പോഴേക്ക് അവർ എന്താ ഈസ്റ്റ് ഓഫ് കോശാലയിൽ നിന്ന് വെസ്റ്റേൺ യു പി എൻ്റെ വിദേഹിൻ നോർത്ത് ബിഹാറിലേക്കും സ്ഥലം മാറി മാറി ഇങ്ങനെ ആളുകൾ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി നമ്പർ ഓഫ് ആൾക്കാർ കൂടുകയും ഇങ്ങനെ ഈ ഏരിയയിൽ നിന്ന് ആളുകൾ മാറി ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് മാറാനും തുടങ്ങി ഇനി പിന്നെ അവരെ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ നോക്കുവാണെങ്കിൽ അവർക്കൊരു സ്ട്രോങ് കിങ്ഡം ഉണ്ടായിരുന്നു അവരെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ അവർക്കൊരു സ്ട്രോങ് കിങ്ഡം രൂപിച്ചു പണ്ട് പറഞ്ഞായിരുന്നു അതായത് ഏളി വേദിക്ക് പിള്ളിൽ നമ്മൾ പറഞ്ഞായിരുന്നു എന്താ ഒരു ജനയുണ്ട് ജനക്ക് അവർക്ക് ഒരു രാജനുണ്ട് ആ രാജനുമായിട്ടായിരുന്നു അവരുടെ കിങ്ഡം ഉണ്ടത് അവർ ലീഡർഷിപ്പ് ആ ഒരു ഇതുണ്ടായിരുന്നില്ല അവർക്ക് സമിതി വെച്ചിട്ട് അവരുടെ ലീഡറിനെ തെരഞ്ഞെടുക്കും ആ ലീഡർ ആ രാജനായിരുന്നു അവരെ എന്നാ പ്രൊട്ടക്ട് ചെയ്തിരുന്നത് അവരുടെ ട്രൈബിന്റെ ഹെഡായിട്ട് നിന്നത് അവരായിരുന്നു പക്ഷേ ഈ ഒരു കാലഘട്ടത്തിലാകുമ്പോഴേക്ക് അവർ കിങ്ഡം കൃത്യമായിട്ട് പുരോഗമിച്ചു വന്നു കുരൂം പാഞ്ചാലി നമുക്ക് കിങ്ഡം ആയിട്ട് കിട്ടിയിട്ടുള്ളത് പിന്നെ പറയുകയാണെങ്കിൽ എന്താ സാമ്രാട്ട് എന്നായിരുന്നു ആ കിങ്ങിനെ പറയുന്നത് ആ കിങ്ങിന് സാമ്രാട്ടിൻ്റെ പവർ ഇൻക്രീസ് ചെയ്തു അതുപോലെ എന്താ അസംബ്ലികളുടെ പവർ കുറഞ്ഞു വന്നു അതായത് സാമ്രാട്ട് അതായത് രാജാവാണ് എല്ലാം തീരുമാനിക്കുന്നത് എന്നുള്ളൊരു തരത്തിലെത്തി അസംബ്ലികളോടുള്ള തീരുമാനം അവരുടെ ഇമ്പോർട്ടൻസും കുറഞ്ഞു കുറഞ്ഞു വന്നു അതുപോലെ ഈ ടൈമിൽ നമുക്ക് പിന്നെ കാണാൻ പറ്റിയായിരുന്നു വുമൻസിൻ്റെ പവറും കുറഞ്ഞു വന്നു അവർക്ക് എന്താ ഈ അസംബ്ലികളിൽ കടക്കാനും ആ അസംബ്ലികൾ അറ്റൻഡ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ലാതെ അത് അവർക്ക് ഡിനേ ചെയ്തു വുമെൻസിന്റെ എന്താ വുമൺസ് പണ്ട് കാലത്ത് വുമൺസിന് ഉണ്ടായിരുന്ന പവർ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് നമുക്ക് ഈ കാലഘട്ടത്തിലാവുമ്പോഴേക്ക് കാണാൻ പറ്റി പിന്നെ പറയുകയാണെങ്കിൽ ഈ ഓരോരോ നമുക്ക് ഓരോ ഏരിയയിൽ ഓരോ ഗ്രൂപ്പായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഈ ടെമ്പറി സോറി ടെമ്പറി ടെമ്പറിയല്ല ടെറിട്ടറികളിലെ രാഷ്ട്രന്നുള്ള ടേമിൽ അവർ ഇൻഡിക്കും ഓരോ ടെറിട്ടറികളെയും അവർ രാഷ്ട്ര എന്നുള്ള പേരിൽ ഇൻഡിക്കേറ്റ് ചെയ്തു അതുപോലെ പിന്നെ ഒരു വന്ന മാറ്റാണെന്ന് വെച്ചാൽ അവർക്കൊരു റെഗുലറായിട്ടുള്ളൊരു ആർമി ഉണ്ടായി നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു അവർക്ക് ഒരു സ്റ്റാൻഡിങ് ആർമി ഉണ്ടായിരുന്നില്ല എന്താ ഒരു ആവശ്യം വരുമ്പോൾ അവരെല്ലാവരും കൂടി ഒത്തുകൂടി ഒരു ആർമി ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു ചെയ്തത് പക്ഷേ ഈ ഒരു കാലഘട്ടം ആകുമ്പോഴേക്കും അവർക്ക് റെഗുലറായിട്ടുള്ള ഒരു ആർമി അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങി അതുപോലെ ഒരു ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങി പിന്നെ വരികയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഓരോരാളും ഓരോ വ്യക്തികൾ ഉണ്ടാവും രാജാവിൻ്റെ ഇടയിൽ കുറേ ഉണ്ടാവും ഈ വ്യക്തികൾക്ക് ഓരോ പേരുകളുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ പ്രീസ്റ്റിനെ പുരോഹിത എന്ന് വിളിക്കുമായിരുന്നു അതിൽ കമാൻഡർ ഇൻ ചീഫിനെ സേനാപതി എന്ന് വിളിക്കുമായിരുന്നു പിന്നെ പറയുകയാണെങ്കിൽ സുല എന്ന് പറയുന്നത് ചാരിയറ്ററിൻ്റെ പേരായിരുന്നു സുല എന്ന് പറയുന്നത് ചാരിയേറ്ററിൻ്റെ പേരായിരുന്നു പിന്നെ പറയുകയാണെങ്കിൽ എന്താ സംഗ്രഹിത എന്ന് പറയുന്നത് ട്രഷററിൻ്റെ പേരായിരുന്നു ബഗ്ദുഗ എന്ന് പറയുന്നത് ടാക്സ് കലക്ടറിൻ്റെ ആയിരുന്നു മഹിഷി എന്ന് പറയുന്നത് ആരാ ചീഫ് ക്യൂനായിരുന്നു അതുപോലെ അക്സ വാപ്പ എന്ന് പറയുന്നത് അക്കൗണ്ടന്റ് ആയിരുന്നു ഇങ്ങനെ പല പല പേരുകളും ഈ ടൈമിലാവുമ്പോൾക്ക് ഓരോ ആൾക്കാർക്ക് കിട്ടി ഈ പേരുകൾ നമുക്ക് എക്സാമിൽ ചോദിക്കും ഇനി ഒരു സോഷ്യൽ ലൈഫ് നോക്കുവാണെങ്കിലോ സോഷ്യൽ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞു ഇവരെ ഓരോ കുറെ ആളുകളുണ്ട് ഉണ്ട് അവർക്ക് കുറെ ആയിട്ടാണ് ഓരോ ആൾക്കാരെ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇവരെ ബേസ് മെയിൻ ആയിട്ട് ഇവരെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എങ്ങനെയാ ബേസ്ഡ് ഓൺ ഒക്യുപ്പേഷൻ ഒക്യുപ്പേഷന്റെ ബേസിലാണ് ഇവരെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അത് പിന്നീട് എന്ത് ചെയ്തു അവർ ഹെറിറ്ററി ആയിട്ട് മുന്നോട്ട് പോയത് അത് പണ്ട് കാലത്ത് അവർ ഒക്കയുപേഷൻ എന്താണോ അതവരെ കാസ്റ്റായിട്ടും അവരുടെ ജോലിയായി ജാതിയായിട്ടും മാറി അത് പിന്നെ അവരുടെ ഹെറിറ്ററി ആയിട്ട് മുന്നോട്ട് പോയി ഇപ്പം പറയുകയാണെങ്കിൽ എന്താ പ്രീസ്റ്റ് അവര് ജോലി പ്രീസ്റ്റ് അപ്പോൾ അവര് ബ്രാഹ്മണാസ് ആയിരുന്നു ബ്രാഹ്മണാസിന്റെ ജോലിയായിരുന്നു പ്രീസ്റ്റ് എന്നുള്ളത് അതുപോലെ പിന്നെ വരുന്നതാണ് ക്ഷത്രിയാസ് ക്ഷത്രിയാസ് ആയിരുന്നു വാരിയേഴ്സ് ആയിരുന്നു അവരുടെ മെയിൻ ജോബ് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് പോവുക യുദ്ധത്തിൽ പങ്കെടുക്കുക അതൊക്കെയായിരുന്നു ക്ഷത്രിയന്മാരുടെ ജോലി വരുന്നത് പിന്നെയുള്ളതാണ് വൈശ്യാസ് വൈശ്യാസ് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറിസ്റ്റ് കാറ്റലർ കെയേഴ്സ് ട്രേഡ് ട്രേഡേഴ്സ് ഇതൊക്കെയായിരുന്നു വൈശ്യാസിന്റെ ഡ്യൂട്ടി വരുന്നത് പിന്നെ വരുന്നതാണ് ശൂദ്രാസ് ശൂദ്രാസ് പറയുമ്പോൾ എന്താ സെർവ് ഓഫ് ദ സർവർ ഓഫ് ദ അപ്പർ ത്രീ മുഗൾ ഭാഗത്തിൽ അതായത് മേലെയുള്ളവരെ ബ്രാഹ്മണാസ് ആയിക്കോട്ടെ ശൂദ്രാസ് സോറി ബ്രാഹ്മണസ് ആയിക്കോട്ടെ ക്ഷത്രിയാസ് ആയിക്കോട്ടെ വൈശ്യാസ് ആയിക്കോട്ടെ ഇവരെയൊക്കെ സർവീസ് സർവീസ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു ഷൂദ്രാസ് ഇങ്ങനെയായിരുന്നു നാല് ക്ലാസിഫിക്കേഷൻ വരുന്നത് ഇതൊക്കെയാണ് ബ്രാഹ്മണാസ് ക്ഷത്രിയാസ് വൈശ്യാസ് ശൂദ്രാസ് അവരുടെ ഒക്യുപേഷൻ അനുസരിച്ചായിരുന്നു ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വന്നിട്ടുള്ളത് പിന്നെ പറയാണെങ്കിൽ എന്താ ഇവരെ ഓരോ നോക്കുകയാണെങ്കിൽ ബ്രാഹ്മണാസിന്റെ മെയിൻ ഡ്യൂട്ടി വരുന്ന പൂജാ കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതായിരുന്നു ബ്രാഹ്മണാസിൻ്റെ ഡ്യൂട്ടി വരുന്നത് ഇപ്പോൾ അമ്പലങ്ങളായിക്കോട്ടെ ബാക്കി നമ്മൾ മുമ്പത്തിൽ പറഞ്ഞു എന്താ ഇവർ ടെമ്പിൾ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഏത് പൂജാ കർമ്മങ്ങളും അതിൻ്റെ കൃത്യമായ റൂൾസും റെഗുലേഷൻ റെഗുലേഷൻസും വഴി ചെയ്തു കൊണ്ടിരുന്നത് ബ്രാഹ്മണാസായിരുന്നു അപ്പം ബ്രാഹ്മണാസിന്റെ ഡ്യൂട്ടി ആയിരുന്നു ഈ പൂജാകർമ്മങ്ങൾക്ക് ചെയ്യുക അതുപോലെ ക്ഷത്രിയാസിൻ്റെ ഡ്യൂട്ടി എന്താ യുദ്ധത്തിന് പോവാ ആ കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു ക്ഷത്രിയാസി ചെയ്യുന്നത് പിന്നെ വൈശ്യാസായിക്കോട്ടെ അഗ്രികൾച്ചർ പിന്നെ കാറ്റലി ഫാക്ടറീസ് ട്രേഡ് ഇതൊക്കെ വൈശ്യാസം ചെയ്തു വന്നിരുന്നു ഇനി പിന്നെ പറയുകയാണെങ്കിൽ ആ വൈശാസം എന്താ മെയിൻ ആയിട്ട് അഗ്രികൾച്ചർ ആയിക്കോട്ടെ കാറ്റൽ ബ്രീഡിംഗ് ആയിക്കോട്ടെ അങ്ങനെ ഡ്യൂട്ടികൾ ചെയ്തു പിന്നീട് കാലത്തിൽ മാറ്റങ്ങൾ വരുന്നതോടെ അവർ ഇത് ട്രേഡിലേക്ക് കൂടി കടന്നു എൻഗേജ്മെൻറ്റ് അവർ ട്രേഡിലേക്ക് കൂടി കടന്നു വന്നു പിന്നെ പറയാണെങ്കിൽ ഈ ബാക്കികൾ ഇപ്പം നമ്മൾ പറഞ്ഞു എന്താ ഉണ്ട് ക്ഷത്രിയാസ് ഉണ്ട് വൈശ്യാസുണ്ട് ഇവർ മൂന്നുപേർക്കും ഒരേപോലെയുള്ളൊരു കോമൺ ആയിട്ടുള്ളൊരു ഫീച്ചർ ആയിരുന്നു ദേവേർ എൻറ്റൈറ്റിൽ ടു ഉപനയന അവർക്ക് മൂന്ന് പേർക്കും ഉണ്ടായിരുന്നു ഈ ഉപനയന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പൊ നമ്മൾ കാണുവാൻ ബ്രാഹ്മണാസ് ഒരു പൂണൂല് പോലെ ഒരു ചരട് ഇട്ടിട്ടുണ്ടാവും ഈ പൂണൂൽ ഇടുന്നതിനാണ് ഇവർ പൂണൂലിടുന്ന ചടങ്ങിനെയാണ് ഉപനയന എന്ന് പറയുന്നത് ഈ ഉപനയന എന്ത് ചെയ്തു ഇവർ മൂന്ന് പേരും കൊണ്ടുപോയൊരു കാര്യമായിരുന്നു ഈ ഉപന ഈ ചരട് എന്ന് പറയുന്നത് കുറേ വേദിക്ക് മന്ത്രാസ് അവർ പൂജിച്ച് ഇതാക്കിയിട്ടായിരുന്നു ഈ സ്കാർഡ് ത്രെഡ് ഇവര് ധരിച്ചിരുന്നത് അപ്പൊ ഈ ഉപനയന ബാക്കിയുള്ള മൂന്ന് മൂന്ന് ക്ലാസിഫിക്കേഷനിലും വരുന്നുണ്ട് അതായത് ബ്രാഹ്മണാസിലായിക്കോട്ടെ ക്ഷത്രിയാസിലായിക്കോട്ടെ അതുപോലെ തന്നെ വൈശ്യാസിലും ഇവര് മൂന്ന് പേരിലും കോമൺ കോമണായിട്ട് വരുന്നൊരു ഫീച്ചർ ആയിരുന്നു ഉപനയന എന്നുള്ളത് പിന്നെ പറയുകയാണെങ്കിൽ ഇത് സ്ത്രീകൾ സ്ത്രീകളിൽ നമുക്ക് യൂസ് ചെയ്തിട്ടില്ല സ്ത്രീകൾക്ക് ഇത് ഉണ്ടായിരുന്നില്ല ഈ ഉപനയന അതുപോലെ തന്നെ ഫോർത്ത് വർണ്ണയായ്മ ശൂദ്രാസിനും ഈ ത്രെഡ് സെറമണി ഉണ്ടായിരുന്നില്ല ഇതൊക്കെയായിരുന്നു ഈ വ്യത്യാസം വന്നിട്ടുള്ളത് പിന്നെ പറയുകയാണെങ്കിൽ ഈ ശൂദ്രാസിന് ഉപനയന മാത്രമല്ല എന്താ ഗായത്രി മന്ത്രം ചൊല്ലാനുള്ള അവരെ ഇതും കൂടി അവർ നിർത്തലാക്കിയിരുന്നു അവർക്ക് ഈ ലാസ്റ്റ് വരുന്ന ശൂദ്രാസിന് അവർക്ക് ഗായത്രി മന്ത്രം ചൊല്ലാൻ പാടില്ല അതുപോലെ തന്നെ ഉപദയന പാടില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ ശൂദ്രാസിന് ഉണ്ടായിരുന്നു പിന്നെ പറയുകയാണെങ്കിൽ ഈ കാലഘട്ടം ആകുമ്പോഴേക്ക് വുമൺസിന് ഉണ്ടായിരുന്ന ഫ്രീഡവും ഉണ്ടായിരുന്ന ഒരു സ്റ്റാറ്റസും അതൊക്കെ കുറഞ്ഞു കുറഞ്ഞു വന്നു അവർക്ക് കിട്ടിയ റെസ്പെക്റ്റ് എല്ലാം ഈയൊരു പിരീഡ് ആകുമ്പോഴേക്ക് കുറഞ്ഞു വന്നു പിന്നെ പറയുകയാണെങ്കിൽ എന്താ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗോത്ര നമുക്ക് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗോത്ര എന്ന് പറയുന്നത് ഗോത്ര എന്ന് പറഞ്ഞാൽ എന്താ ഒരു കോമൺ മെയിൽ ആൻസെസ്റ്റർ ആണ് ഗോത്ര എന്ന് പറയുന്നത് അത് നമുക്ക് ഋഗ്വേദത്തിലാണ് ആദ്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത് ഗോത്ര എന്ന് പറയുന്നത് ഒരു കോമൺ മെയിൽ ആൻസെസ്റ്റർ അതുപോലെ ഗോത്ര എക്സോഗി ഈ ടൈമിൽ പ്രാക്ടീസ് ചെയ്തു ഗോത്ര എക്സോഗി ഈ ഗോത്ര എക്സോഗി എന്ന് പറഞ്ഞിരുന്ന ഒരേ ഗോത്രത്തിലുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും കല്യാണം കഴിക്കില്ല അതായത് ഒരേ ഗോത്രത്തിലുള്ള ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ അവർ പരസ്പരം കല്യാണം കഴിക്കില്ല അവർ ഒരുമിച്ച് ജീവിക്കില്ല എന്നുള്ളതായിരുന്നു ഗോത്ര എക്സോഗി എന്ന് പറഞ്ഞൊരു പ്രാക്ടീസ് ഇവർ പ്രാക്ടീസ് ചെയ്തിരുന്നത് പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു ടൈമിലായിരുന്നു കോൺസെപ്റ്റ് ഓഫ് പുരുഷാർത്ഥ വരുന്നത് ഈ കോൺസെപ്റ്റ് ഓഫ് പുരുഷാർത്ഥയില് ഫോർ കീ ആണ് ഉള്ളത് നാല് കീ ആണ് ഉള്ളത് അത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ധർമ്മ ആർത്ത കാമ മോക്ഷ ഇങ്ങനെ നാല് കീ ആയിരുന്നു കോൺസെപ്റ്റ് ഓഫ് പുരുഷാർത്ഥയിൽ വരുന്നത് അതൊരു ഒരു ഒരു മാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഫോളോ ചെയ്യേണ്ട നാല് കി ആയിരുന്നു ഈ കോൺസെപ്റ്റ് ഓഫ് പുരുഷാർത്ഥം എന്ന് പറഞ്ഞത് അത് ഏതൊക്കെയാണ് ധർമ്മ ആർദ കാമ മോക്ഷ ഇതൊക്കെയായിരുന്നു ആ നാല് കോൺസെപ്റ്റ് പിന്നെ പറയുകയാണെങ്കിൽ എന്താ ഒരു മനുഷ്യന്റെ ലൈഫ് നാല് സ്റ്റേജ് ആക്കിയിട്ട് അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു മനുഷ്യൻ്റെ ജനനം തൊട്ട് മരണം വരെ അവർ നാല് സ്റ്റേജ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ നാല് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ മനുഷ്യൻ്റെ എന്താ ലൈഫ് സ്റ്റേജസിനെ വെച്ചിട്ടാണ് ബേസ്ഡ് ഓൺ ആശ്രമാ ഈ ലൈഫ് സ്റ്റേജിന് അവർ ആശ്രമം എന്നാ പറയുന്നത് ഈ ആശ്രമത്തിനെ വെച്ചിട്ടായിരുന്നു ഇവർ ഈ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത് അതെങ്ങനെയാണ് തുടക്കം നോക്കിയാണെങ്കിൽ ബ്രഹ്മചര്യ ബ്രഹ്മചര്യ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡൻ്റ് ലൈഫിനെയാണ് എന്ന് പറയുന്നത് ആദ്യം ബ്രഹ്മചര്യ പിന്നെ വരുമ്പോൾ ഗൃഹസ്ഥ ഗൃഹസ്ഥ എന്ന് പറയുമ്പോൾ നൗസ് ഹോൾഡർ ഹൗസ് ഹോൾഡർ ഡ്യൂട്ടി ആ ഒരു ടൈമാണ് ഗൃഹസ്ഥ എന്ന് പറയുന്നത് പിന്നെ വരുമ്പോൾ അവർക്ക് എന്താ വാനപ്രസ്ഥ വാനപ്രസ്ഥ എന്ന് പറഞ്ഞാൽ റിട്ടയർഡ് പിന്നെ അവർക്ക് സന്യാസ സന്യാസ എന്ന് പറഞ്ഞാൽ റിനൺസിയേഷൻ ഇങ്ങനെ നാല് സ്റ്റേജാണ് അവർക്കുള്ളത് ഏതൊക്കെയാണ് ബ്രഹ്മചര്യ ഗൃഹസ്ഥ വാനപ്രസ്ഥ സന്യാസ ഇങ്ങനെ നാല് ക്ലാസ് നാലായിട്ട് ഒരു മനുഷ്യൻ്റെ ലൈഫ് തേജിന് നാലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാകും ഈ നാല് ക്ലാസിഫിക്കേഷനാണ് ഉള്ളത് ഏതൊക്കെയാണ് ബ്രഹ്മചര്യ ഗൃഹത്ത വാനപ്രസ്ഥ സന്യാസം ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പിന്നെ പറയുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിലാവുമ്പോഴേക്കും അവർക്ക് അവരുടെ ടൈം എന്നാൽ നമ്മളിപ്പോൾ നമ്മളെ ഹോബിന്നുള്ളതല്ല അവർ കൂടുതലായിട്ട് ചെയ്തൊരു കാര്യങ്ങളായിരുന്നു ചാരി ട്രേസിങ് അവർ കുതിരയോട്ടം കൃത്യമായിട്ട് രഥയോട്ടം നമ്മൾ അവർ കൃത്യമായിട്ട് അവരുടെ ഹോബിയായിട്ട് കൊണ്ടുപോയൊരു കാര്യമാണ് ഇത് പിന്നെ പറയാണെങ്കിൽ അവർ ഗ്യാമ്പലിങ്ങും ചെയ്തിരുന്നു അവരുടെ സ്പോർട്സ് ഇവന്റ് അവർ കൊണ്ടുപോയതായിരുന്നു സോറി അവരുടെ മെയിൻ ഹോബി ആയിട്ട് അവർ കൊണ്ടുപോയതായിരുന്നു ഗാമ്പ്ലിംഗ് എന്നുള്ള അതുപോലെ അവരെ മെയിൻ സ്പോർട്സ് ഇവന്റ് ആയിട്ട് അവർ കൊണ്ടുപോയതായിരുന്നു ചേരി ഡ്രേസിംഗ് എന്ന് പറയുന്നത് പിന്നെ അവർ അഗ്രികൾച്ചറിന്റെ കാര്യം നോക്കുവാണെങ്കിൽ എന്താ ഇവര് ചീഫ് മീൻസ് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ മാറിയിട്ടുണ്ട് അഗ്രികൾച്ചർ ആയിരുന്നു ഇവരെ എന്താ പിന്നീട് അവരെ ജീവിക്കാനുള്ള അവരെ വരുമാന മാർഗ്ഗം എന്നുള്ള കാര്യത്തിലേക്ക് അഗ്രികൾച്ചർ എത്തിയായിരുന്നു അതൊരു ഈ അഗ്രികൾച്ചറിനെ ഇവരെ സഹായിച്ചു ഉഴുതുമലിക്കാനുള്ള സഹായിച്ചത് വുഡൻ പ്ലോഷെയർ ആണ് വുഡൻ ഫ്ലോ ഷെയർ വെച്ചിട്ടായിരുന്നു ഇവർ അഗ്രികൾച്ചർ നടത്തിയിട്ടുണ്ടായിരുന്നത് അതുപോലെ എവിടെ ലൈറ്റ് സോയിലും പിന്നെ അപ്പർ ഗാന്തറ്റിക് പ്ലെയിൻസിനും ഇവിടെയൊക്കെയായിരുന്നു അവർ കൃത്യമായിട്ട് കൃഷി നടത്തിയിരുന്നത് എങ്ങനെ ഈ വുഡൻ പ്ലോഷറ് വെച്ചിട്ട് അവർ ഉഴുതുമറിച്ച് മറിച്ച് കൃത്യമായ കൃഷി നടത്തി അവർക്ക് ഈ ഉഴുതു വേണ്ടി കാറ്റൽസിൻ്റെ അവൈലബിലിറ്റി കുറവായിരുന്നു കാരണം കൃത്യമായിട്ട് കാറ്റിൽസിനെ അവർക്ക് കിട്ടിയിട്ടില്ല കാരണം ആ ടൈമിലായിരുന്നു എന്താ കന്നുകാലികളെ നമ്മൾ പൂജയ്ക്കാരനെല്ലാം കൊടുക്കില്ലേ കാറ്റിൽസ് ലോട്ടറ് ഉണ്ടായിരുന്നു നമുക്ക് പറയാം നമ്മൾ പൂജയ്ക്ക് വേണ്ടിയിട്ട് ഈ പശുവിനെ ഇറക്കുക അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ആ സമയത്ത് നടന്നുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ അവർക്ക് കാറ്റലിസിന്റെ അളവ് എണ്ണം കുറവായിരുന്നു അങ്ങനെ അവർക്ക് കൃഷി ചെയ്യാൻ കാറ്റലിസിനെ ഉപയോഗിക്കാൻ അവർക്ക് സാഹചര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ കാറ്റലിസിന്റെ അളവ് കുറവായിട്ട് അവർ വുഡൻ പ്ലോഷർ വെച്ചിട്ടായിരുന്നു ഈ കൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി പിന്നെ പറയുകയാണെങ്കിൽ ഇവരെ എന്താ അഗ്രികൾച്ചർ വരെ പ്രിമിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു പിന്നെ അത് വൈഡ് പ്രിവലൻസും കൂടിയായി ഇത് പിന്നീട് വൈഡായിട്ട് അവർ വലിയ ഏരിയയിലേക്ക് ഇത് കൊണ്ടുപോയി ഈ അഗ്രികൾച്ചർ ഒരു മെയിൻ കാര്യമായിട്ട് മാറി ഈ ടൈമൊരു മെയിനായിട്ട് യൂസ് ചെയ്ത രണ്ട് ക്രോപ്പ് എന്ന് പറയുന്നത് ബാർലിയും അതുപോലെ തന്നെ റൈസും ആണ് നമ്മൾ പറഞ്ഞു ഇന്ന് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞാൽ ബാർലിയെ ആ ടൈമ് വിളിക്കുന്നത് പേര് യവ എന്നായിരുന്നു യവാന്നുള്ളതായിരുന്നു ബാർലിയെ ആ ടൈമ് വിളിക്കുന്ന പേര് എന്നാൽ റൈസിൻ്റെ നോക്കുവാണെങ്കിൽ വൃഹി എന്നുള്ളതാണ് റൈസിന് ആ ടൈമ് പറയുന്ന പേര് ബാർലി ഏവയും റൈസ് എന്ന് പറയുന്നത് വൃഹിയായിരുന്നു പിന്നെ അതുപോലെ പിന്നീട് വീറ്റും കൂടി ഒരു ചീഫ് ക്രോപ്പായിട്ട് മാറിയിട്ടുണ്ട് വീറ്റും അവർ കൃത്യമായിട്ട് യൂസ് ചെയ്തൊരു ക്രോപ്പായി അപ്പോൾ ഇവർ എവിടെയായിരുന്നു മെയിനായിട്ട് കൃഷി നടത്തിയത് പഞ്ചാബ് അതുപോലെ വെസ്റ്റേൺ യു പി ഈ ഒരു ഏരിയയിലായിരുന്നു ഇവരെ കൃഷി മുന്നോട്ട് കൃത്യമായിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഇനി ഇവരെ സെറ്റിൽമെന്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജനാന്നുള്ള ടേം എന്താ അവർ കൃത്യം ജന എന്നുള്ള ടേം നമുക്ക് ആ ടൈമ് വേദാസ് നോക്കിയാലും നാല് വേദാസിലും ജന എന്നുള്ള ടേം കാണാൻ പറ്റുന്നു പക്ഷെ ജനപതാന്നുള്ള ടേം ആ ടൈം നമ്മൾ മെൻഷൻ ചെയ്ത് കണ്ടിട്ടില്ല പിന്നീട് വരുന്ന ബ്രാഹ്മണാസ് നമുക്ക് കുറേ ക്ലാസിഫിക്കേഷൻ ഉണ്ട് അതിൽ ബ്രാഹ്മണാസ് എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷനിലാണ് തുടക്കത്തിൽ കുറച്ചും കൂടി കഴിയുമ്പോഴാണ് എന്താ ഈ ജനപദെന്നുള്ള ടേം യൂസ് ചെയ്തിട്ട് കാണുന്നത് ഒരു ഏകദേശം എണ്ണൂറ് ബി സി ആകുമ്പോഴായിരുന്നു ഈ ജനപദെന്നുള്ള ടേം യൂസ് ചെയ്തിട്ട് കാണുന്നത് അപ്പോൾ ആ ടൈം ജനപദെന്നുള്ള ടേം ഉണ്ടായിരുന്നില്ല ജന എന്ന് പറഞ്ഞ ടേം ഉണ്ടായിരുന്നില്ല ഈ ജന എന്ന് പറഞ്ഞ ടേം എന്നാ ട്രൈബൽ പീപ്പിളിന് റെപ്രസെൻറ്റേറ്റീവ് ആണ് ജന എന്നുള്ള ടേം എടുക്കുന്നത് അതുപോലെ അവരുടെ കം പീപ്പിൾ സെറ്റിൽമെന്റിനെയാണ് ജനപദെന്നുള്ള തരത്തിൽ അവർ യൂസ് ചെയ്യുന്നത് പിന്നെ പറയുകയാണെങ്കിൽ എന്താ ഇവരുടെ ടൗണുകൾ ഇവർ ടൗൺസിലായിട്ട് ജീവിക്കാനുള്ള ഇത് തുടങ്ങിയത് ഈയൊരു ടൈമാണ് എന്താ അവർ ടൗൺസിലായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി അതുപോലെ ഹസ്തനവരെയും പിന്നെ കൗസുംബി എന്ന് പറയുന്നതാണ് ആദ്യമായിട്ട് കാണുന്ന പ്രിമിറ്റീവ് ടൗൺസായിട്ട് പറയുന്നത് ഹസ്തിനപുരിയും അതുപോലെ കൗസുംബി എന്ന് പറയുന്നതായിരുന്നു ഇവർ ആദ്യത്തെ ടൗൺസ് അറിയപ്പെടുന്ന ടൗൺസ് എന്ന് പറഞ്ഞ തരത്തിൽ അവർ ക്ലാസിഫൈ ചെയ്ത് ടൗൺസായിട്ട് വന്ന ആദ്യത്തെ ടൗൺസ് എന്ന് പറഞ്ഞാൽ ഹസ്തനപുരിയും കൗസുംബിയായിരുന്നു അതുപോലെ അതെന്ത് ചെയ്തു പ്രോട്ടോ അർബൻന്ന് കൂടി അറിയപ്പെട്ടു അതറിയപ്പെട്ടത് പ്രോട്ടോ അർബൻന്ന് കൂടിയാണ് പിന്നെ പറയുകയാണെങ്കിൽ എന്താ ആ പിന്നെ പറയണ അവർ പാസ്റ്റലിനോ പാസ്റ്റലായിരുന്നു സെമിനൊമാഡിക് പീപ്പിൾ ആയിരുന്നു പക്ഷേ അവർ ഈ ഒരു കാലഘട്ടമാകുമ്പോഴേക്കും അവർ സെറ്റിൽഡ് ചെയ്ത് സെറ്റിൽമെൻറ്റും അതുപോലെ അവർ ഒരു സ്ഥലത്ത് തന്നെ ജീവിച്ച് അവിടെ കൃഷി ചെയ്ത് അവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കാനുള്ള ഒരു കാര്യം ഈ ലേറ്റർ വേദിക് പീരീഡ് ആകുമ്പോഴേക്കായിരുന്നു അവർ തുടങ്ങി വെച്ചിട്ടുള്ളത് അതുപോലെ പിന്നെ എന്താ അവരെ അവരുടെ ആവശ്യത്തിനായിട്ടുള്ള ആവശ്യ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനും അത് യൂസ് ചെയ്ത് ഒരു സ്ഥലത്ത് തന്നെ ജീവിക്കാൻ അവർ കൃത്യമായൊരു പ്ലാനറ്റ് ജീവിക്കാൻ തുടങ്ങി പിന്നെ പറയുകയാണെങ്കിൽ അവർ മഡ് ബ്രിക്സ് വെച്ചിട്ടുള്ള ഹൗസസ് യൂസ് ചെയ്തു നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ മഡ് വെച്ചിട്ടുള്ളതാകുമ്പോൾ വേഗം നശിച്ചു പോകും അങ്ങനെ അവരെന്ത് ചെയ്തു മഡ് ബ്രിക്സ് വെച്ചിട്ടുള്ള ഹൗസസ് യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഈ ടൈമാണ് അതുപോലെ അവർക്ക് ഒരു സ്റ്റാൻഡിങ് ആർമി ഉണ്ടായിരുന്നില്ല അവർക്കൊരു സ്റ്റാൻഡിങ് ആർമി ഉണ്ടായിരുന്നില്ല പിന്നെ അവരുവാണെങ്കിൽ അവരെന്തെയ്തു വേദിക് ഫ്രേസസ് വെച്ചിട്ട് അവർ അഡ്വാൻസ് ആയിട്ട് ജീവിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ മെറ്റീരിയൽ ലൈഫും അതൊക്കെ ആയിട്ട് അവർ കുറച്ചും കൂടി അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അവർ ട്രേഡിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ ട്രേഡ് കുറച്ചും കൂടി വികസിച്ചു അവർ കുറച്ചും കൂടി നന്നായിട്ട് കാരണം അവർ കൃഷി തുടങ്ങി അവർ കാര്യങ്ങള് ക്രാഫ്റ്റ് ചെയ്തു വെച്ചിട്ട് അവർ ജീവിത സാഹചര്യങ്ങൾ കുറച്ചും കൂടി മുന്നോട്ടായി അങ്ങനെ വരുമ്പോൾ അവർ ട്രേഡിലും കൂടി കുറച്ചും കൂടി എക്സ്പെൻഷൻസ് വന്നു അതുപോലെ അവർ മാർക്കറ്റുകൾ എന്തെയ്തു കുറച്ചും കൂടി വൈഡനായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി ഇനി പിന്നെ പറയുകയാണെങ്കിൽ എന്താ അവര് ട്രേഡിങ് ഓർഗനൈസേഷൻസ് തുടങ്ങി പിന്നെ ആ ഒരു ടൈം വരുന്നതാണ് നിക്ഷ അതുപോലെ കർഷന അതൊക്കെ അവരുടെ ഒരു കോയിൻസ് ആയിരുന്നു കർഷന എന്നും നിക്ഷും അവർ യൂസ് ആ ടൈമ് യൂസ് ചെയ്യുന്ന കോയിൻസ് ആയിരുന്നു നിക്ഷ കർശന എന്നുള്ളത് പക്ഷെ അവർ ഭയങ്കര കോമൺ ആയിട്ട് യൂസ് ചെയ്തില്ല കുറച്ച് വലിയ വലിയ ട്രാൻസാക്ഷൻസ് വരുമ്പോൾ മാത്രമായിരുന്നു അവർ ഈ കോയിൻസ് യൂസ് ചെയ്തിരുന്നത് കോയിൻസ് ഏതൊക്കെയാണ് നിക്ഷയും കർശനയും പിന്നെ പറയുകയാണെങ്കിൽ ഇവർ ട്രേഡ് നടത്താനുള്ള അവർ യൂസ് ചെയ്ത മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ബുള്ളോ കാർട്ടും അതുപോലെ വാട്ടർ ആയിരുന്നു വെള്ളത്തിലേക്ക് കൂടിയും അത് വാട്ടർ ബേസിലേക്കൂടിയും അതുപോലെ കാളേനെ കൊണ്ട് ഓടിയിട്ടുമായിരുന്നു ഇവർ ട്രേഡ് കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവർ ഈ ടൈമ് യൂസ് ചെയ്ത പോട്ടറീസ് നോക്കുവാണെങ്കിൽ മെയിൻ ആയിട്ട് നാല് ടൈപ്പ് പോട്ടറീസ് ആണ് ഇവർ ഈ കാലഘട്ടത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത് അത് ഏതൊക്കെയാ ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ ബ്ലാക്ക് സ്ലിപ്പേഡ് വെയർ പെയിൻറ്റഡ് ഗ്രേ വെയർ റെഡ് വെയർ ഏതൊക്കെയാണ് ബ്ലാക്ക് ആൻഡ് റെഡ് വെയറ് ബ്ലാക്ക് സ്റ്റിപ്പഡ് വെയർ പെയിൻറ്റഡ് ഗ്രേ വെയർ റെഡ് വെയർ ഇതിൽ നമ്മൾ റെഡ് വെയർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കോമൺ ആയിട്ട് കുറച്ചും കൂടി നല്ലപോലെ യൂസ് ചെയ്ത് പോട്ടറി എന്ന് പറയുന്നത് റെഡ്വെയർ ആയിരുന്നു അതുപോലെ അത് വെസ്റ്റേൺ യു പിയിലാണ് അത് കൂടുതലായിട്ട് യൂസ് ചെയ്തതിൻ്റെ തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏതാണ് റെഡ് വെയർ ആണ് യൂസ് ചെയ്തത് അതുപോലെ വെസ്റ്റേൺ യു പി ഏരിയയിലായിരുന്നു ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ മോസ്റ്റ് ഡിസ്റ്റിങ്റ്റീവ് എന്ന് പറഞ്ഞാൽ പെയിൻറ്റഡ് വെയർ ആണ് പെയിൻറ്റഡ് വെയർ ആയിരുന്നു ഡിസ്റ്റിങ്റ്റീവ് പോട്ടറി ആയിട്ട് പറയുന്നത് ഏത് ഈ കാലഘട്ടത്തിൽ യൂസ് ചെയ്തത് അതുപോലെ തന്നെ ഈ പോട്ടറി യൂസ് ചെയ്യുന്നത് വെച്ചാൽ എന്താ ഡിഷസ് ആയിട്ട് അതുപോലെ ബൗൾസ് ആയിട്ട് ഇതൊക്കെയായിരുന്നു ഇവർ ഈ പോട്ടറി വെച്ചിട്ട് യൂസ് ചെയ്യുന്നത് അതൊക്കെ ആര് റിച്വൽസിന് വേണ്ടിയിട്ടും അതുപോലെ അപ്പർ ക്ലാസ്സിലെ ആൾക്കാരും ആയിരുന്നു അവർ അപ്പർ ക്ലാസ്സിലെ ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ പോട്ടറീസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിനൊക്കെ റിച്വൽസിന് വേണ്ടിയിട്ടും അതുപോലെ അപ്പർ ക്ലാസ്സിലെ ആളുകൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ബൗൾസും ഒക്കെ ഈ പോട്ടറി വെച്ചിട്ടുള്ളത് യൂസ് ചെയ്തിരുന്നത് ഇനി പിന്നെ ഇവരുടെ റിലീജിയൻ നോക്കുവാണെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താ ഇവർ മുമ്പുള്ളവർ വെച്ചാൽ കുറേ ദൈവങ്ങളെ വിശ്വസിച്ച് പോകുന്നവരായിരുന്നു ഈ കൂട്ടരെന്ന് പറഞ്ഞാൽ പക്ഷേ ഈ ഒരു സമയമാകുമ്പോഴേക്ക് അവരെന്ത് ചെയ്തു ഡിവൈൻ ഓഫ് കിൻഷിപ്പ് തുടങ്ങി അതായത് അവരുടെ രാജാവിനെ അവർ ഗോഡായിട്ട് കണ്ട് ആരാധിക്കാൻ തുടങ്ങി രാജാവാണ് അവരുടെ ദൈവം എന്നുള്ള തരത്തിലായി അവർ വിശ്വസിക്കുന്നത് അതുപോലെ എന്താ റിച്വൽസും ഫോമിലും അവർ കൃത്യമായിട്ട് ഭയങ്കര പ്രൊമോ ആയിട്ട് അവർ യൂസ് ചെയ്തു വന്നു അതുപോലെ ഈ രാജാവിന് എന്താ രാജാവാണ് അവരുടെ ദൈവം എന്നുള്ള തരത്തില് അങ്ങനെ വരുമ്പോൾ മിനിസ്റ്റേഴ്സിനുള്ള പവർ കുറയും മിനിസ്റ്റേഴ്സിൻ്റെ അഡ്വൈസ് അവർ കേൾക്കാതെയായി മിനിസ്റ്റേഴ്സിന്റെ അഡ്വൈസ് കുറയും മിനിസ്റ്റേഴ്സിന്റെ അഡ്വൈസ് അവർ കേൾക്കാതെയായി അതുപോലെ അസംബ്ലി അങ്ങനെയുള്ള ആൾക്കാരുടെ പവർ കുറഞ്ഞു തന്നു കാരണം രാജാവിൻ്റെ വാക്കാണ് വേദവാക്യം രാജാവാണ് ദൈവം എന്നുള്ള തരത്തിലാണ് ഈ ഒരു കാലഘട്ടമാകുമ്പേക്ക് ആളുകൾ വിശ്വസിച്ചു പോകുന്നത് അതുപോലെ തന്നെ രാജാവിനെ ഗിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഒരു വോളണ്ടറി ഒരു ആക്ഷൻ ആയിട്ട് മാറി രാജാവിനെ ഗിഫ്റ്റ് ചെയ്യണം അതൊരു മസ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു ഈ ഗിഫ്റ്റിന് വോളണ്ടറി ആയിട്ട് കൊടുക്കുന്ന ഈ ഗിഫ്റ്റിന് ടാക്സ് ആയിട്ട് കണക്കൂട്ടി ആ ടാക്സിന്റെ പേരായിരുന്നു ബാലി ഈ രാജാവിന് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു വോളണ്ടറി ആക്ഷനായി രാജാവിന് ഗിഫ്റ്റ് കൊടുക്കുന്ന ആ ടാക്സ് ആ ടാക്സിന്റെ പേരായിരുന്നു ബാലി അതുപോലെ പറഞ്ഞു രാജാവാണ് ദൈവം എന്നുള്ള തരത്തിലെ അപ്പൊ മുമ്പ് കാലത്ത് ഉണ്ടായിരുന്ന ഇന്ദ്രൻ ആയിക്കോട്ടെ അഗ്നി ആയിക്കോട്ടെ ഈ ഇന്ദ്രനും അഗ്നിക്കുള്ള ഇമ്പോർട്ടൻസ് കുറഞ്ഞു വന്നു നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു ഏളീ വേദിക് പീരീഡില് ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ എന്താ യുദ്ധങ്ങളുടെ ദേവൻ അതുപോലെ തന്നെ എന്നാ പുരന്തർന്നൊരു പേരുണ്ട് കോട്ടകൾ തകർക്കുന്നവൻ എന്നുള്ള തരത്തിൽ ഇങ്ങനെ പേരുള്ള ആളായിരുന്നു ഇന്ദ്രൻ അതുപോലെ അഗ്നി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെയും മനുഷ്യന്മാരുടെയും അടക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരാൾ മനുഷ്യനെയും ദൈവത്തിനെയും കണക്ട് ചെയ്യുന്ന ആൾ എന്നുള്ള തരത്തിലാണ് അഗ്നിക്കുള്ള ഇമ്പോർട്ടൻസ് ഇവരൊക്കെ ഇമ്പോർട്ടൻസ് ലേറ്റർ വേദിക് പീരീഡ് ആകുമ്പോഴൊക്കെ കുറഞ്ഞു വന്നു കാരണം ഇവരെ ആളുകളുടെ കോമൺ പീപ്പിളുടെ കണ്ണിൽ കിങ് ആണ് രാജാവാണ് ദൈവം എന്നുള്ള തരത്തിലായി അപ്പോൾ ഇവരുടെ ഇമ്പോർട്ടൻസ് സ്വാഭാവികമായിട്ട് കുറഞ്ഞു വന്നു പിന്നെ ഇമ്പോർട്ടൻസ് വന്ന ഒരാളാണ് പ്രജാപതി പ്രജാപതി എന്ന് പറഞ്ഞാൽ ക്രിയേറ്റർ ക്രിയേറ്ററിന് കുറച്ചും കൂടി സുപ്രീം വന്നു എന്നാൽ അവർക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് വന്നു പിന്നെ വിഷ്ണുവിൻ്റെ വിഷ്ണു ഭഗവാൻ്റെ ഇരിത് മാറി അവരെന്ത വിഷ്ണു എന്തായി പ്രിസേവർ ആൻഡ് പ്രൊട്ടക്ടറായി പ്രിസേർവർ ആൻഡ് പ്രൊട്ടക്ടർ ഓഫ് പീപ്പിൾ എന്നുള്ള പദവിയിലേക്ക് വിഷ്ണു വന്നു വിഷ്ണു ആണ് പ്രിസേർവറും പ്രൊട്ടക്ടറും എന്നുള്ള തരത്തിലായി പിന്നെ പറയുകയാണെങ്കിൽ എന്താ പുഷ്യൻ പുഷൻ എന്നുള്ളൊരു ദൈവം ദൈവം എന്നുള്ള അവർ ആരാധിച്ചു വന്നു അത് കാറ്റ് കാറ്റലിന് ദൈവമായിട്ട് വന്നു ഗോഡ് ഓഫ് ദ സൂദ്രാസ് എന്നാണ് പുഷനെ പറഞ്ഞത് ഓരോ കാറ്റഗറിക്കുന്നത് ബ്രാഹ്മണാസം ആയിക്കോട്ടെ ക്ഷത്രിയാസ് ആയിക്കോട്ടെ അങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായി അവർ ദൈവത്തിനെ കൽപ്പിക്കുന്നു അങ്ങനെ അവർ ആരാധിച്ചു വന്നു അങ്ങനെ സൂദ്രാസിന്റെ ഗോഡ് എന്ന് പറയുന്നതായിരുന്നു പുഷൻ പിന്നെ നോക്കുവാണെങ്കിൽ അപ്പോൾ നമ്മൾ ഇന്ന് ലേറ്റർ വേദിക് പിരീഡിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തോടെ ആകുമ്പം ഏളി വേദിക് പീരീഡും ലേറ്റർ വേദിക് പീരീഡും നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഇനി അടുത്ത ദിവസം നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണുന്നവർ താങ്ക്